മോദിയുടെ പിൻഗാമി അയാൾ തന്നെ, കടുപ്പിച്ച് RSS അടുത്ത തെരഞ്ഞെടുപ്പില് മുന്നിൽ നിന്ന് നയിക്കും. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലുണ്ടായ കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് BJP. സംസ്ഥാന മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ കഴിവുകേടാണ് തോൽവിക്കിടയാക്കിയതെന്നും സർക്കാരിനെതിരായ ജനവികാരം തിരിച്ചടിയായെന്നുമാണ് BJPയുടെ വിലയിരുത്തൽ. ഉത്തർപ്രദേശിലെ വമ്പൻ പരാജയമാണ് കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത് തടഞ്ഞത്. ഇത് മുതിർന്ന നേതാക്കളുടെ അനിഷ്ടത്തിനിടയാക്കി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ UPയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും യോഗിയെ മാറ്റണമെന്ന ആവശ്യമാണ് വിമത നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടതോടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഇളകുമെന്ന റിപ്പോർട്ടുകളും വന്നു. എന്നാൽ യോഗി മുഖ്യമന്ത്രിയായി മാത്രമല്ല 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയെ നയിക്കുമെന്നാണ് RSS നേതൃത്വം വ്യക്തമാക്കുന്നത്. UPയിൽ RSSനെ തഴഞ്ഞ് മുന്നോട്ട് പോകാൻ BJPക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ RSSന്റെ താല്പര്യം കണക്കിലെടുത്ത് മാത്രമാകും തീരുമാനങ്ങൾ ഉണ്ടാവുക. യോഗി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരവെ നരേന്ദ്രമോദിക്ക് പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരാനും RSS ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ RSSന് താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. UPയിൽ യോഗിക്കെതിരെ പടനയിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയോട് പരസ്യ പ്രസ്താവന പാടില്ലെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. RSS യോഗിക്ക് വേണ്ടി നിലപാടെടുത്തതോടെയാണ് കേന്ദ്രം അയഞ്ഞത്. മോദിയുടേതടക്കം ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് കേശവ് പ്രസാദ് മൗര്യ UPയിൽ യോഗിക്കെതിരെ പടയൊരുക്കം നടത്തിയത്. യോഗി ആദിത്യനാഥ് OBC വോട്ടർമാരെ പ്രകോപിപ്പിക്കുകയും ആഭ്യന്തര അട്ടിമറി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് കേശവ് പ്രസാദ് മൗര്യയും കൂട്ടരും നേരത്തെ ആരോപിച്ചിരുന്നു. ആദിത്യനാഥിനെ എത്രയും പെട്ടെന്ന് മാറ്റി പാർട്ടി സംഘടനയുടെ മേധാവിത്വം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഹൃദയഭൂമിയായ സംസ്ഥാനത്ത് BJPയുടെ തകർച്ച കൂടുതൽ വഷളാകുമെന്നാണ് മൗര്യ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. കേശവ് പ്രസാദ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ RSS യോഗിക്ക് പിന്തുണയുമായി എത്തിയത് കേന്ദ്ര നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി. നാടകീയ സംഭവങ്ങൾക്ക് ശേഷം യോഗിയും ഉപമുഖ്യമന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തി ചർച്ച നടത്തിയിരുന്നു. RSS പിന്തുണ ലഭിച്ചതോടെ യോഗി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നേക്കും. UP സന്ദർശന വേളയിൽ RSS മേധാവി മോഹൻ ഭാഗവത് യോഗിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മറക്കാനും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുമാണ് കേന്ദ്ര നേതൃത്വം യോഗിക്ക് നിർദ്ദേശം നൽകിയത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇനി യോഗിക്ക് മുന്നിലെ പ്രധാന കടമ്പ. സംസ്ഥാനത്തെ 10 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉന്നത BJP നേതൃത്വം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 33 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാനായത്. ഇത് ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. ഉപതെരഞ്ഞെടുപ്പ് വെല്ലുവിളി യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തു കഴിഞ്ഞു. മികച്ച പ്രകടനം ഉറപ്പാക്കാൻ സർക്കാരിലെ 16 മുതിർന്ന മന്ത്രിമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വിമത നേതാക്കളെ ഇതിനായി നിയോഗിച്ചില്ല. 2022 തെരഞ്ഞെടുപ്പിൽ 10 നിയമസഭാ സീറ്റുകളിൽ 5 സമാജ്വാദി പാർട്ടിയും 3 BJPയും 1 NDA സഖ്യകക്ഷികളും നേടി. 2022 സമാജ്വാദികളുമായി സഖ്യത്തിൽ മത്സരിച്ച RLD ഇപ്പോൾ BJPക്കൊപ്പമാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. പാർട്ടിയും സഖ്യകക്ഷികളും ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന 5 സീറ്റുകളെങ്കിലും നിലനിർത്തണമെന്ന് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലതിൽ പ്രതിപക്ഷമായ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിനായിരുന്നു മേൽക്കൈ. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉജ്ജ്വല വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ വിമത വിഭാഗത്തിന്റെ നീക്കം തടയിടാനും അതുവഴി പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാനും യോഗി ആദിത്യനാഥിന് സാധിക്കും.